നമസ്കാരം. ഈ നക്ഷത്ര ജാതകർ ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെയാണ്. ഇവർ ഇവരുടെ കുടുംബക്ഷേത്ര ദേവതയെ നിത്യവും ഉപാസിക്കുന്നത് ഈ നാടുകാരുടെ ശ്രേയസ്സിനും സൗഭാഗ്യത്തിനും കാരണമാകും. ഇവർക്കിനി വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാനിരിക്കുന്നത്. അവിചാരിതമായി ഇവർക്ക് ധനലാഭമുണ്ടാകും. സാമ്പത്തിക നേട്ടം പല രീതിയിലും വന്നു ചേരും. പക്ഷേ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യവുമുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഇവർക്ക് വർദ്ധിക്കും. അസാധാരണമായ വാക്സാമർത്ഥ്യം പ്രകടമാക്കും ഈ നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിലെ അഭിവൃദ്ധിയും സൗഭാഗ്യവും സമ്പന്നതയും ഒക്കെ വന്നു ചേരുവാൻ ഇത് ഒരു കാരണമായേക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൂജകൾ നടത്തി പ്രാർത്ഥനകൾ നടത്തുന്നതാണ്. അഗ്നിയുടെ ജ്വലനം പോലെ ഈ നക്ഷത്രക്കാരിലും അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു നിറയുന്ന സമയമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. നഷ്ടപ്പെട്ട സാധനം തിരികെ ലഭിക്കുകയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധാരാളം പണമൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന സമയം. ഇവർ അനാവശ്യമായി ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു സമയത്ത് പോകുന്നത്, ആ പോകുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കുവാൻ കഴിയും. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭവും ലഭിക്കും. അനുകൂലമായ സമയം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ടൈമിലുണ്ടാകുന്നത്. ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയമാണ്. വളരെ നിസ്സാരമായി എന്തിനേയും കാണുക എന്ന സ്വഭാവം മാറ്റി നിർത്തി വളരെ തന്മയത്തോടുകൂടി ചിന്തിച്ച് ഉറപ്പിച്ചൊരു കാര്യം ചെയ്താൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് പതിമടങ്ങ് നേട്ടം വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നേടുവാൻ കഴിയുന്ന ഭാഗ്യസമയമാണ് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അടുത്ത നക്ഷത്രം മകയിരമാണ്. ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യേണ്ടി വരുന്നൊരു സമയം. മനക്ലേശം ഈ ഒരു സമയത്ത് അനുഭവമാണ്. പക്ഷേ ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. എല്ലാം കഴിക്കാനും കുടിക്കാനും ധാരാളം ഭക്ഷണങ്ങളും അതുപോലെ വസ്ത്രങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. പക്ഷേ ഇവരുടെ മനക്ലേശം കുറയില്ല. ഇവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് എങ്കിലും വളരെയേറെ വിഷമതകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇവർ ക്ഷേത്ര ദർശനം നടത്തി വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. ക്ഷേത്രങ്ങളിൽ പൂജകൾ അർപ്പിക്കുക, വഴിപാടുകൾ നടത്തുക. ഇവ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് കാരണം. അടുത്ത നക്ഷത്രം പുണർദമാണ്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അസുഖങ്ങളൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. ഇന്ന് ഒരസുഖമാണെങ്കിൽ നാളെ വേറൊരസുഖം എന്നിങ്ങനെയുള്ള മനസ്സിൻ്റെ വ്യാകുലത ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ല, യഥാസമയം ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി മുന്നോട്ട് തന്നെ പോകുക. ഭാഗ്യമേറെയുള്ള സമയം തന്നെയാണ്. ധനധാന്യ സമൃദ്ധി ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്ത ഈ നക്ഷത്ര ജാതകരെ തേടി വരും. സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. ധാരാളം പണമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഒരു ദുഃഖം തീർക്കത്തക്ക ഒരു സ്നേഹിതനെ നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു സുഹൃത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. ആ സുഹൃത്തിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് എല്ലാമെല്ലാമായി അദ്ദേഹം ഉണ്ടാകും. എല്ലാ രീതിയിലും സമൃദ്ധിയൊക്കെ
നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ഭാഗ്യം ഏറെയാണ് ചിത്തിര നക്ഷത്ര ജാതകർക്ക്. സാമ്പത്തികമായി ഉയർച്ച നേടുവാൻ കഴിയും. ധാരാളം പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കുന്ന ഒരവസ്ഥയാണ്. ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ അർപ്പിക്കണം, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഒരുപാട് പണച്ചെലവൊക്കെ ഉണ്ടാകും, എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയം ഉണ്ടാകും. ചില സ്നേഹിതന്മാരെ കൊണ്ട് ദോഷം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ചില യാത്രകൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സങ്കടപ്പെടുന്ന ആ ഒരു കാര്യം സന്തോഷം ഉളവാക്കുന്ന രീതിയിൽ നല്ല റിസൾട്ട് ലഭിക്കും. വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ഭാഗ്യം ഏറെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ധനലാഭം ഉണ്ടാകും. അലസത മാറ്റുക. ഭൂമി സംബന്ധമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ഭാഗ്യം ഏറെയാണ്. ഒരുപാട് വിഷമങ്ങൾ ഉണ്ട്. ആ വിഷയങ്ങളൊക്കെ ദുഃഖം, അത് ജയമായി മാറും. വിശ്വസിച്ചിരിക്കുക, നിങ്ങൾക്ക് ഒരു ജയമുണ്ടാകും. ഈ ഒരു സമയത്ത് മനോദുഃഖം, ശത്രുവിനെ കൊണ്ടുള്ള ഉപദ്രവം ഒക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം മാറും. വളരെ അനുകൂലമായൊരു സമയത്തേക്ക് നിങ്ങൾക്ക് ചെന്നെത്തുവാൻ സാധ്യമാകും. അവിട്ട നക്ഷത്ര ജാതകർ, വിദേശത്ത് നിൽക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമാണ്. സന്താനങ്ങൾ പ്രശസ്തിയിലേക്ക് ഉയരും. നല്ല സമയം തന്നെയാണ്. വളരെ ആത്മാർത്ഥമായി ഈശ്വരനെ വിശ്വസിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി മുന്നോട്ട് തന്നെ കുതിക്കുക. നേട്ടങ്ങൾ വന്നു ചേരും. ഭാഗ്യം ഏറെയാണ്. സന്താനങ്ങളെ കൊണ്ട് നല്ല ഗുണവും അതുപോലെ പ്രശസ്തിയുമൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. തൊട്ടടുത്ത നക്ഷത്രം പുരുരുട്ടാതിയാണ്. ധന നേട്ടമുണ്ടാകും. വിവാഹയോഗം കാണുന്നു. എന്തിലും ഏതിലും പ്രതീക്ഷിക്കുന്ന നേട്ടം ഉറപ്പാണ്. ഏത് ലക്ഷ്യമായാലും അത് വിജയമാകും. നല്ല രീതിയിൽ തന്നെ ഉയർച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. ഗൃഹദോഷ ഫലാനുഭവം പല സന്ദർഭങ്ങളിലും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ദുഃഖം എപ്പോഴും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്തിലും ദുഃഖിക്കുക എന്നത്, ആ ദുഃഖമൊക്കെ മാറി ജീവിതത്തിൽ വിചാരിച്ചത് സാധ്യമാകുന്ന സമയമാണ്. കൈവിട്ടു പോയത് തിരികെ ലഭിക്കും. ഭാഗ്യം ഏറെ വന്നു ചേരും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.